ഹായ്, എൻ്റെ പേര് റൂബൽ ചാണ്ടി എന്നാണ്. ഞാൻ 90 Days to Life എന്ന ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിന്റെ ഓതറും ആക്സലറേറ്റർ ബിസിനസ് സെമിനാറിന്റെ ക്രിയേറ്ററുമാണ്. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ പാസ്റ്റ് ആണോ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ആണ് നിങ്ങളെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ ചില എക്സ്പീരിയൻസ് ഉണ്ടായി, ഫെയിലിയേഴ്സ് ഉണ്ടായി, അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടായി, ചില ആൾക്കാരെ നിങ്ങൾ കൊള്ളുകയല്ല മെടുക്കരല്ലെന്ന് പറഞ്ഞു, ആ പണ്ട് പറഞ്ഞ ആ കാര്യമാണോ നമ്മളെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിലേക്ക്? അടുത്ത 10 വർഷം 20 വർഷം എന്താണ് വരുന്നത്? അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ലൈഫ്, നമ്മൾ സ്റ്റക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രീഡം കിട്ടുവാണ്, അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുവാണ്. അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കയറാം. നമുക്കൊരു ഭാവനയെ കൊണ്ടുവരാം. ഒരു പോർട്രേറ്റ് പെയിൻറ്റിങ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ പെയിൻറ്റിങ്ങിൻ്റെ പകുതി ഭാഗം ചെയ്തു വെച്ചേക്കുവാണ്, ആരോ വരച്ചു വെച്ചു. രണ്ടാമത്തെ ഭാഗം ബ്ലാങ്കായിട്ട് കിടക്കുവാണ്. നിങ്ങളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ പകുതി ലൈഫ്, നിങ്ങളിതുവരെ ജീവിച്ച ജീവിതം ഒരു പക്ഷേ പകുതിയോട് അടുത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ അത്രയും പെയിൻറ്റിങ് ചെയ്തു വെച്ചു, ആ പടം തന്നെയാണോ നിങ്ങൾ രണ്ടാമത്തെ പകുതിയിൽ വരയ്ക്കാൻ പോകുന്നത്? നിങ്ങളുടെ ജീവിതം ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ വരച്ച അതേ പടങ്ങൾ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ വരച്ച അതേ കഥാപാത്രങ്ങളാണ് ഇപ്പുറത്തും ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ വരച്ച അതേ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ റൈറ്റ് സൈഡിലുള്ള പടത്തിലും ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കോൺഷ്യസ് ആയിട്ടൊരു ഡിസിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായ ഡിസിഷൻ ഇല്ലെങ്കിൽ, നമ്മുടെ ഫിയറും നമ്മുടെ നമ്മളിലുള്ള ഡാർക്ക്നെസ്, നമ്മളുടെ എല്ലാ ആൾക്കാരിലും ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ ആ ഫിയർ ഒരു ഡാർക്ക്നെസ് ആണ്. അപ്പോൾ ആ ഡാർക്ക്നെസ് നമുക്ക് വേണ്ടി ചിത്രം വരയ്ക്കുകയാണ്. നമ്മൾ ചിത്രമല്ല, നമ്മൾ നിന്ന് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടി ഭാവി ഒരാൾ വരച്ചു വയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ നിന്ന് കൊടുക്കാനല്ല ജീവിതം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പാട്ട് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പാസ്സിൽ അങ്ങനെ ഒരാൾ ടീച്ചർ പറഞ്ഞു എന്നോട്, ഫോർ എക്സാമ്പിൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി ലാബിൽ ഞാൻ വളരെ പുറകോട്ടായിരുന്നു, വളരെ പുറകോട്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ഈ കെമിസ്ട്രി ലാബ് ഈ പ്രീ ഡിഗ്രി ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ച സമയത്തുള്ളവർക്കറിയാം, ഇങ്ങനെ കളറ് മാറുന്ന ഒരു എന്തോ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം കളറ് നോക്കാൻ നോക്കിയാൽ അത് കറക്റ്റായിട്ട് വർക്കായിക്കില്ല. ഞാൻ ഇങ്ങനെ ചെയ്ത് അവസാനം എൻ്റെ ടീച്ചറിനെ ഒരു കഴുതയാണല്ലോ എന്ന് വിളിച്ചിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, വേറെ സ്ഥലങ്ങളിലും വിളിച്ചിട്ടുണ്ട്. അപ്പം നിനക്ക് അത്രയ്ക്ക് വിവരമില്ലാത്ത ആളാണല്ലോ എന്ന് തന്നെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആ ടീച്ചറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ടീച്ചർ എന്നെ വിളിച്ചതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തെ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിപ്പോയനെ. ഞാൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഓ ഇത് കഴുതിയാണല്ലോ, ശരിക്കും കഴുതിയെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ശരിയാ വരുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ടീച്ചർ വിളിച്ചിട്ടുണ്ടാകും, മണ്ടനാണെന്ന് വിളിച്ചു, കാരണം ചിലപ്പോൾ കണക്കറിയത്തില്ലാത്തതുകൊണ്ട് മണ്ടനാണെന്ന് വിളിച്ചു, അല്ലെ ചിലപ്പോൾ ഹിസ്റ്ററി അറിയത്തില്ലാത്തതുകൊണ്ട് നിനക്കൊരു ബോധമില്ലെന്ന് ചോദിച്ചു, അല്ലെ പേരൻസ് അറിയാതെ അങ്ങനെ ചോദിച്ചു, അല്ല അങ്ങനെ ഉണ്ടായ എക്സ്പീരിയൻസുകൾ, നമ്മളെ ആരോ തളർത്തി സംസാരിച്ച ആ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടാം ഭാഗത്തെ ഡിസൈഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അവരാൾക്ക് അങ്ങനെ അഭിപ്രായം പറഞ്ഞു, അയാൾക്ക് അങ്ങനെ അഭിപ്രായം പറഞ്ഞു, ഫൈൻ. അത് നമ്മളൊരു ശാപുമായിട്ടെടുത്ത് ആ ജീവിതം, നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ജീവിതം അതിനെ അത് ഡിസൈൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എന്താണ് പെയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തിൽ എന്ത് സംഭവിച്ചു, 20, 30 വർഷത്തിൽ എന്ത് സംഭവിച്ചു, 40 വർഷത്തിൽ എന്ത് സംഭവിച്ചു. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഓക്കെ അടുത്ത 10 വർഷത്തിൽ എന്ത് സംഭവിക്കണം, എന്താണ് എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകേണ്ടത്, ഈ 10 വർഷം കൊണ്ട് ഞാൻ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ 10 വർഷം കൊണ്ട്, അങ്ങനെയാണ് അടുത്ത 10 വർഷം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കേണ്ടത്, ഹെൽത്തിൽ, റിലേഷൻഷിപ്പിൽ, ബിസിനസ്സിൽ, അതുപോലെ ടീം മാനേജ്മെന്റിൽ, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പഠിക്കുക. ജിം റോൺ എന്ന് പറഞ്ഞ ടോണി റോബിൻസിൻ്റെയും എൻ്റെ മെൻറ്റർ ആയിട്ടുള്ള ഒരാളുണ്ട് ജിം റോൺ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വർക്ക് ഓൺ എ ജോബ് യു ഹാവ് എ ലിവിംഗ്, ഇഫ് യു വർക്ക് ഓൺ യുവർ സെൽഫ് യു വിൽ മേക്ക് എ ഫോർച്യൂൺ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടാവും, ഒരു ബിസിനസ് ഉണ്ടാവും. ആ സമയം നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഫോർച്യൂൺ ഉണ്ടാക്കും. ഇപ്പം ലോകത്ത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും അടുത്ത ലെവലിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ അവരവർ ജോലി ചെയ്തവരാണ്. എൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് കോളേജ് കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പഠിത്തം തുടങ്ങിയത്. ഞാൻ കോളേജ് പഠിച്ച സമയത്തും പല സമയങ്ങളിലും, ചില സമയത്ത് ഞാൻ നന്നായിട്ട് പഠിക്കാറ്, ചില സമയത്ത് ഞാൻ വളരെ ആവറേജ് ആയിരുന്നു, വളരെ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിട്ട് പാസ്സായി പുറത്തിറങ്ങി. എഞ്ചിനീയറിംഗിനൊക്കെയാണ് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ വളരെ ആവറേജ് എബോ ആവറേജ് എന്ന് പറയാനില്ല, ആവറേജ് ആയിട്ടുള്ള ആളായിരുന്നു.
പക്ഷെ ഞാൻ ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ടായി, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റാറില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ ഓഡിയോ ബുക്കുകളാണ് കേൾക്കുന്നത്. അത്യാവശ്യമുള്ള ബുക്കുകൾ സ്കാൻ ചെയ്ത് നോക്കും, അല്ലാത്ത കേസിൽ ഓഡിയോ ബുക്കുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ വർഷങ്ങൾ കൊണ്ട് എൻ്റെ പഠിത്തം സ്റ്റാർട്ട് ചെയ്ത കോളേജ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക, ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സുകാരെന്ന രീതിയിൽ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക, മാർക്കറ്റിംഗ് പഠിക്കുക, സെയിൽസ് പഠിക്കുക, പ്രൊഡക്ടിവിറ്റി പഠിക്കുക, ടീം മാനേജ്മെന്റ് പഠിക്കുക, എങ്ങനെ ഒരു വലിയൊരു കമ്പനിയെ ബിൽഡ് ചെയ്യാമെന്ന് പഠിക്കുക. അപ്പൊ ആ എഡ്യൂക്കേഷൻ നിങ്ങളിലേക്ക് വരും. അന്നേരം അത് ഇംപ്ലിമെന്റ് ചെയ്യുക, പഠിച്ച മാത്രം പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം കേട്ടോ, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? അങ്ങനെ പഠിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, പഠിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, പഠിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ടീച്ച് ചെയ്യുക. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അതാണ് എന്റെ ഇൻവിറ്റേഷൻ എന്ന് പറയാനുള്ളത്. ലാസ്റ്റ് ഇൻ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലാസ്റ്റ് 20, 30, 40 ഇയേഴ്സിലെ ലാസ്റ്റ് സൈഡിലുള്ള പെയിന്റിങ് മുന്നോട്ടുള്ള പെയിൻറ്റിങ് ഡിസൈഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, ആ പെയിൻറ്റിങ്ങിൻ്റെ ഹാഫ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, സെക്കൻഡ് ഹാഫ് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഷാറുഖ് ഖാൻ്റെ പഴയ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഷാറുഖ് ഖാൻ്റെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ പേര് ഓർക്കുന്നില്ല, ഈ പറഞ്ഞ പിക്ചർ അഭി ബാക്കി ഹേ എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും സിനിമ ബാക്കിയുണ്ട്, നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിൽ ഇനിയും സിനിമ ബാക്കിയുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് വളരെ നല്ലതാണ്. ശരിക്കും സിനിമയുടെ പേരൊന്നും ഓർക്കുന്നില്ല, അറിയാമെന്നുണ്ടെങ്കിൽ ചാറ്റിൽ ഇടുക, അല്ലെ താഴെ ഇടുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സോ ദാറ്റ് പല ആൾക്കാർക്ക് ഇതുപോലെ ബിസിനസ്സുകൾ ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകട്ടെ, അതുപോലെ ബിസിനസ്സുകൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകട്ടെ. അത് മാത്രമല്ല, എൻ്റെ 90 ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 90 ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞേക്കുന്ന ബുക്ക്, ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ടുള്ള 90 ഡേയ്സ് ലൈഫ് ഞാൻ ആക്ച്വലി എല്ലാ ലോകത്തിനും മുഴുവൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കുവാണ്. ഈ പർട്ടിക്കുലർ സാഹചര്യത്തിൽ ലോകം ഇങ്ങനെ ഒരു ക്രൈസിസിലൂടെ പോകുന്ന സിറ്റുവേഷൻ, അപ്പം നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും ഒരു ലിങ്ക് എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കി ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്ക് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്ക് റീഡ് ചെയ്യാം. അപ്പം റിമൂവ് ടു സബ്സ്ക്രൈബ്. എൻ്റെ പേര് റൂബൽ ചാണ്ടി എന്നാണ്. 90 ഡേയ്സ് ടു ലൈഫ് എന്ന ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൻ്റെ ഓത്തറാണ്, അതുപോലെ ആക്സലറേറ്റർ ബിസിനസ് പ്രോഗ്രാമിൻ്റെ ക്രിയേറ്ററാണ്. നമുക്ക് ഉടനെ ഇനി അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ശരി, താങ്ക് യു.